ചോദ്യം എങ്ങനെ നമ്മുടെ ജീവിതം ഏറ്റവും ധന്യമായ രീതിയിൽ ചെലവഴിക്കാം? ആരോ പ്രകാരം പറഞ്ഞു, എത്ര നാൾ ഒരു വ്യക്തി ജീവിക്കുന്നു എന്നതിലല്ല, എങ്ങനെ ആ മനുഷ്യൻ ജീവിച്ചു എന്നതിലാണ് ജീവിതത്തിൻ്റെ വിജയം അല്ലെങ്കിൽ തോൽവി. ഇതേപ്പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. ഇത് ആത്മീയ യാത്ര. ആദ്യമായി ഗുജറാത്തിൽ നിന്നും ജോഷുവ എഴുതിയ കത്തിൻ്റെ ഒരു ഭാഗം വായിക്കുകയാണ്. ബഹുമാനപ്പെട്ട തിരുമേനിക്ക്, വർഷങ്ങളായി ഞങ്ങൾ തിരുമേനിയുടെ പരിപാടി ശ്രദ്ധിക്കുന്നവരാണ്. തിരുമേനിയുടെ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമാണ്. എൻ്റെ മകൾ 10-ലെ പരീക്ഷ സമയത്ത് നല്ല വിജയത്തിനായി പ്രാർത്ഥിക്കാനായിട്ട് അവിടെ വിളിച്ച് അറിയിച്ചു. പ്രാർത്ഥന ഫലമായി 83% മാർക്ക് വാങ്ങി ജയിക്കുവാൻ ദൈവം മകളെ സഹായിച്ചു. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. പ്രാർത്ഥിച്ച തിരുമേനിക്കും നന്ദി അറിയിക്കുന്നു. ഇവിടെ ആളുകൾ ഫോണിൽ കൂടെയോ എഴുത്തെഴുതിയോ ഇമെയിൽ അയച്ചോ അറിയിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി തുടരെ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി അറിയിക്കുക. പിന്നെ നിങ്ങളും കർത്താവായ യേശുവിനോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കിടുക. ദൈവത്തിൻ്റെ വചനം വായിക്കുക. നാം എങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, പ്രാർത്ഥിക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്, ഇതെല്ലാം ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. മാത്രമല്ല ആത്മീയയാത്രയിൽ നിന്നും പ്രാർത്ഥനയെപ്പറ്റിയുള്ളതായ, വിശ്വാസത്തെപ്പറ്റുള്ളതായ ധാരാളം നല്ല പുസ്തകങ്ങൾ നിങ്ങൾ ലഭിക്കാവുന്നതാണ്. ആത്മീയയാത്ര മാസിക എല്ലാ മാസവും അതിൽ ഒരു കുടുംബത്തിന് അവരറിഞ്ഞിരിക്കേണ്ട നന്മയും അനുഗ്രഹവും കൈവരിക്കുവാനുള്ളതായ ലേഖനങ്ങൾ, അങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങൾ വായിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുമെങ്കിൽ ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ചിന്താവിഷയം അവസാനിക്കുമ്പോൾ നിങ്ങൾ എഴുതേണ്ടതായ വിലാസവും ഫോൺ നമ്പരും ഇമെയിൽ അഡ്രസ്സും എല്ലാം കാണുന്നതാണ്. നിങ്ങൾ കത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുന്നു. ഇനിയും നമ്മുടെ ചിന്താവിഷയമാണ്, ഒരു മനുഷ്യൻ 70, 80, 100 വർഷക്കാലം ജീവിച്ചു എന്നുള്ളതല്ല, പിന്നെയോ എങ്ങനെയുള്ള, വാട്ട് കൈൻഡ് ഓഫ് ലൈഫ് ദാറ്റ് പേഴ്സൺ ലിവ്ഡ്, ദ ക്വാളിറ്റി ഓഫ് ലൈഫ്. തീർച്ചയായിട്ടും നിങ്ങൾ അത് എഗ്രി ചെയ്യും. 1963 അമേരിക്കൻ പ്രസിഡൻ്റായിരുന്നതായ ജോൺ എഫ് കെന്നഡി ഡാലസ് ടെക്സസിൽ കാറിൽ ഭാര്യയുമായി യാത്ര ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ്റെ വെടിയേറ്റ് ശരീരത്തിൽ വെടിയുണ്ട തറച്ച് കൊല്ലപ്പെട്ടത്. ആ കാറിൻ്റെ പുറകിലത്തെ സീറ്റിലിരുന്നായ ആ സ്റ്റേറ്റിലെ ഗവർണർ ജോൺ കോൺലി, അദ്ദേഹത്തിനും ശകലം പരിക്ക് പറ്റിയെന്നാൽ പിൽക്കാലത്ത് ഇപ്രകാരം താൻ പറയുകയുണ്ടായി, ആ മരണത്തിൻ്റെ ആ നിഴലിൽ നിൽക്കുമ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് എനിക്ക് മനസ്സിലായി ജീവിതം അതിൻ്റെ അർത്ഥം എന്തെന്ന്. അമേരിക്കൻ പ്രസിഡൻ്റാകുന്നതോ ലോകപരമായ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുന്നതല്ല, വാട്ട് ഈസ് ലൈഫ്. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ അതിൽ ധാരാളം ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഒരു വണ്ടി മേടിക്കുമ്പോൾ ആ വണ്ടി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതായ ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ടല്ലോ, അത് വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇന്ന രീതിയിലാണ് ഈ വണ്ടി കൈകാര്യം ചെയ്യേണ്ടത്, ഇന്ന ഓയിലാണ് എഞ്ചിനകത്ത് ഒഴിക്കേണ്ടത്, ടയറിനകത്ത് ഇത്ര മാത്രം എയർ കയറ്റിയിരിക്കണം എന്നുവേണ്ട, അങ്ങനെ എന്തെല്ലാം ഡീറ്റെയിൽസ് ഉണ്ട്, ഇൻസ്ട്രക്ഷൻസ്. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ചിന്തിപ്പിക്കുന്ന
ചില വാചകങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. 39 സങ്കീർത്തനം. നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ജീവിതത്തിൽ നാം നേരിടുന്ന, എനിക്ക് തോന്നുന്ന, ഒരു 90% പ്രശ്നങ്ങളും എവിടെയായിരുന്നാലും ചിന്തിക്കാതെ ആലോചിക്കാതെ നാം പറയുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ കേൾക്കുന്ന കാര്യങ്ങൾ ഇല്ലേ? ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും പറയുന്നു, നിങ്ങളത് വേറെ ഒരാളോട് പറയുന്നു, ആ ആൾ വേറെ ഒരാളോട് പറയുന്നു, അവസാനം കണ്ടുപിടിക്കും ആ കേട്ടതിൽ 99% വെറും കെട്ടുകഥയാ, ഏഷണിയാ, ഇല്ലാത്ത കാര്യമാണ്, ഊഹാപോഹമാണ്. വീട്ടിൽ കാര്യമറിയാതെ ഭർത്താവ് ബഹളം വെക്കുന്നു കുഞ്ഞുങ്ങളോടും ഭാര്യയോടും, ഭാര്യ ഭർത്താവിനോട്, മക്കളോട്. തെറ്റിദ്ധാരണയാൽ ആളുകൾ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ, അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാതെ എടുത്തിയാടി വർത്താനം പറയുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്നതിലൂടെ എന്തുമാത്രം പ്രശ്നങ്ങൾ നേരിടുന്നു. ഒരു പ്രാവശ്യം ഒരു ഭാര്യ എനിക്ക് എഴുതിയ കത്തിൽ ഇപ്രകാരം പറഞ്ഞു, കഴിഞ്ഞ 7 വർഷക്കാലമായി ഞാൻ എൻ്റെ ഭർത്താവിനോട് എന്തെങ്കിലും ഒന്ന് തുറന്ന് സംസാരിച്ചിട്ട് എന്തു പറഞ്ഞാലും കടിച്ചു കയറി മറുപടി പറയും. അതുകൊണ്ട് നിശബ്ദത മാത്രം. ചിന്തിച്ചു നോക്കിയേ, ഈ ആയുധങ്ങൾ, കഠാരയും തോക്കും വടിവാളും ആയുധങ്ങൾ ശരീരത്തിന് മുറിവ് വരുത്തുന്നു, കാല് തല്ലോടിക്കാം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. എന്നാൽ അതിനൊക്കെ പരിഹാരമുണ്ട്. ഹോസ്പിറ്റലിൽ പോയാൽ ചികിത്സയ്ക്കും കുത്തിക്കെട്ടും എന്ന് വേണം. പക്ഷെങ്കിൽ നാം ചിന്തിക്കാതെ പറയുന്ന വാക്കുകൾ ഹൃദയങ്ങളെ ആഴത്തിൽ മുറിപ്പെടുത്തുകയും അതിന് പലപ്പോഴും ഒരിക്കലും ഹീലിംഗ്, സൗഖ്യം ഉണ്ടാവുകയും ചെയ്യുന്നില്ല. ഈ മനുഷ്യൻ പറയുകയാണ്, എൻ്റെ നാവ് കൊണ്ട് ഞാൻ പറയുന്ന വാക്കുകളിലൂടെ പാപം ചെയ്യാതിരിപ്പാൻ. അന്നേരം സാധാരണ നമ്മൾ ചിന്തിക്കുന്ന പാപം ചെയ്യുന്ന എന്തുവാ, തെറ്റിയ. ഇവിടെ പാപം എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തോട് തെറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ്. അന്നേരം മറ്റുള്ളവരോട് ഞാൻ ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ സ്നേഹമില്ലാതെ കോപത്തിൽ വൈരാഗ്യത്തിൽ അവരെപ്പറ്റി വേണ്ടാതിനും പറയുമ്പോൾ, കേൾക്കുമ്പോൾ ഞാൻ ദൈവത്തോടാണ് പാപം ചെയ്യുന്നത്, അത് ചെയ്യാൻ പാടില്ല എന്ന തീരുമാനം. എങ്ങനെ ജീവിക്കണം, ജീവിതശൈലി, ഹൗ മസ്റ്റ് ഐ ലിവ്, ദ ക്വാളിറ്റി ഓഫ് ലൈഫ്, മൂല്യമുള്ള ജീവിതം. അതിൽ ഏറ്റവും പ്രധാനമായ കാര്യമാണ് നമ്മുടെ സംസാരം. വി ആർ ടു ബി കെയർഫുൾ. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു, എൻ്റെ സങ്കടം പൊങ്ങി വന്നു, എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂടുപിടിച്ചു, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തിയപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ഇവിടെ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ദർ ഈസ് എ സെൻസ് ഓഫ് സൈലൻസ്, നിശബ്ദത, മൗനം, ധ്യാനം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ ബൈബിൾ വായിക്കണം, ദൈവത്തിൻ്റെ വചനം വായിക്കണം, ഒറ്റയ്ക്ക് വായിക്കണം, നിങ്ങൾക്ക് സ്വന്തമായൊരു ബൈബിൾ ഉണ്ടായിരിക്കണം, അത് വായിച്ച് ധ്യാനിക്കുക, ചിന്തിക്കുക, ആഴമായി ചിന്തിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് സുബോധം തരും. ഇന്ന് ടെലിവിഷനും അല്ലാതെ എന്തുമാത്രം ഉപദേഷ്ടക്കാരന്മാരുണ്ട്, എന്തുമാത്രം ആളുകളെ വഴിതെറ്റിക്കുന്നു. ദൈവത്തിലുള്ളതായ ആശ്രയം, വിശ്വാസം ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് മാത്രം പറഞ്ഞ് എത്രയോ ആളുകൾ ദൈവമായിട്ടുള്ള ബന്ധം എന്തെന്ന് മനസ്സിലാക്കാതെ തകർച്ചയിൽ ജീവിക്കുന്നു. കാര്യം എന്തോ, ദൈവത്തിൻ്റെ വചനം അവർ വായിക്കുന്നില്ല. എന്നാൽ നാം അത് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവം പ്രവർത്തിക്കുന്നു, നമുക്ക് അറിവ് ലഭിക്കുന്നു, ഇൻസ്ട്രക്ഷൻ. അതുകൊണ്ടാണ് ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും അതിനുവേണ്ടി സമയം ചെലവഴിക്കുകയും ചെയ്യാന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ. 4 ഇങ്ങനെ വായിക്കുന്നു, യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്തിനേയും
എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ. അന്നേരം ഈ മനുഷ്യൻ പറയുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിന് അവസാനമുണ്ട്. ദർ ഇസ് എൻ എൻഡ് ടു ദിസ്. എത്ര വലിച്ചു നീട്ടിയാലും, ഏറെയായാൽ 80, നമ്മുടെ ആളുകളുടെ ജീവിത ദൈർഘ്യം ആവറേജ് 70 വർഷമാണ്. ചിലരൊക്കെ നല്ല സാഹചര്യത്തിൽ ജീവിച്ച് എക്സസൈസും ഒക്കെ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി കൂടുമായിരിക്കാം. എൻ്റെ ആയുസ്, ഈ ഭൂമിയിലെ ജീവിതകാലം എത്ര ചുരുങ്ങിയത് എന്ന് ഓർക്കുക. ഞാൻ എത്ര ക്ഷണികൻ എന്ന് ദൈവമേ ഞാൻ ഓർക്കട്ടെ, ഞാൻ അറിയട്ടെ. ഇതാ, നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എൻ്റെ ആയുസ് നിൻ്റെ മുമ്പാകെ ഏതുമില്ലാത്ത പോലെ ഇരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രയും. ഇത് വായിക്കുമ്പോൾ ചിലപ്പം ദിസ് എ സെൻസ് ഓഫ് മെലങ്കോളി ആൻഡ് ഡിസ്പെയർ അല്ലേ? ഒന്നുമില്ല, എന്തിനാ ശൂന്യത? അല്ല, ഇത് നമ്മുടെ ജീവിതം വേണ്ടവണ്ണം ജീവിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന തോട്ട്സാണിത്. എന്തുകൊണ്ടാണ് എത്രയോ ആളുകൾ അവരുടെ ജീവിതം, അവരുടെ ഫോക്കസ് ഇൻ ലൈഫ് എങ്ങനെങ്കിലും പണമുണ്ടാക്കണം, അത് രാവും പകലും ചിന്ത, കുഞ്ഞുങ്ങളുമായി സമയം ചെലവഴിക്കാൻ സമയമില്ല, ദൈവത്തെ വിളിക്കാൻ പള്ളി പോകാൻ സമയമില്ല, ദൈവനെ വായിക്കുവാൻ സമയമില്ല. വിവാഹം കഴിഞ്ഞു, ഭാര്യ ഒരു രാജ്യത്തെ, ഭർത്താവ് വേറെ രാജ്യത്തെ, കുഞ്ഞുങ്ങൾ ബോർഡിങ്ങിൽ. ജീവിതത്തിൻ്റെ ധന്യത, മൂല്യം എന്തെന്ന് മനസ്സിലാക്കാതെ, കൂടെ കൊണ്ടുപോകാൻ കഴിയാത്ത സമ്പത്തിന് വേണ്ടി രാവും പകലും അധ്വാനിക്കുന്നു. അവസാനം 6 അടി മണ്ണും വില കുറഞ്ഞ ഒരു ചാവുപ്പെട്ടിയും 1 ജോഡി ഡ്രസ്സും ഇല്ലേ? നത്തിങ് എൽസ്. ഇത് ഞാൻ പറയും നിങ്ങളെ ദുഃഖിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യണ്ട, വീട്ടുകാർ നോക്കണ്ട എന്ന് പറയാനുമല്ല. പിന്നെയോ, ലൈഫ് ഈസ് മോർ ദാൻ ഓൾ ദീസ്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ആകാശത്തിലെ പറവുകളെ നോക്കുക, വയലിലെ പുഷ്പം അത് നോക്കുക, ദൈവം അതേപ്പറ്റൊക്കെ കരുതുന്നില്ലേ? അങ്ങനെയെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ സകല കാര്യങ്ങളെപ്പറ്റിയും കരുതത്തില്ലയോ? ആദ്യം ദൈവത്തിൻ്റെ നീതിയും രാജ്യവും ദൈവകാര്യങ്ങളും അന്വേഷിക്കുക, അതോടുകൂടെ സകലതും നിങ്ങൾക്ക് ദൈവം നൽകിത്തരും. അന്നേരം ജീവിതത്തിൻ്റെ ഉദ്ദേശം, ദ പർപ്പസ് ഓഫ് ലൈഫ്. ഒരു കാർ വാങ്ങുമ്പോൾ കാറിനെ കൊണ്ട് ഉദ്ദേശം എന്തുവാ? അത് യാത്രയ്ക്കായിട്ടുള്ള വാഹനമാണ്. ഒരു പിച്ചാത്തി, അതിൻ്റെ ഉപയോഗം എന്തുവാ? ഒരു സൈക്കിള്, അതിൻ്റെ ഉപയോഗം എന്തുവാ? ഒരു പേന, അതിൻ്റെ ഉപയോഗം എന്തുവാ? ഇതുപോലെ നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ്, റീസൺ ടു ലിവ്, ഈ ലോകത്തിൽ തീർന്നു പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, നിത്യതയ്ക്ക് വേണ്ടിയാകുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് നമ്മുടെ സംസാരവും നമ്മുടെ പ്രതികരണങ്ങളും നമ്മുടെ തീരുമാനങ്ങളും ആയിരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. അന്നേരം ഈ ബിസിനസ് വേൾഡിൽ അവർ പറയും, ഇനോ ലോകപ്രസിദ്ധ നായ സ്റ്റീവൻ കവി 7 Habits of Highly Effective People എന്ന പുസ്തകം പറയുന്നുണ്ട്, വർക്ക് വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ്. അതായത് ഒരു കാര്യത്തിൻ്റെ എൻഡ്, അവസാനം എന്താണെന്ന് അവർക്ക് ആവശ്യമായിരിക്കുന്നത് അത് മനസ്സിൽ വെച്ച്. ഇപ്പം പുരയിടത്തിൽ ഉള്ള വൃക്ഷങ്ങളൊന്നും തേങ്ങ കിട്ടണം എന്ന ചിന്തയുണ്ടെങ്കിൽ ഞാൻ ആരംഭിക്കേണ്ടത് നടേണ്ടത് തേങ്ങ, അല്ലാതെ മാവല്ല. അല്ല, ഈ സ്ഥലത്തു നിന്നും എനിക്ക് ഇത്ര ടൺ മാങ്ങ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഞാൻ നടന്നത് റബ്ബറല്ല, മാവായിരിക്കും. സിമ്പിൾ ലോജിക്കാ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം, ഫോക്കസ് ഇൻ ലൈഫ്, ഈ ലോകത്തിലെ
മാഞ്ഞു പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, പിന്നെയോ മാഞ്ഞു പോകാത്ത തീർന്നു പോകാത്ത നിത്യമായ യാഥാർത്ഥ്യങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ വർക്ക് വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ്. ആരംഭിക്കേണ്ടത് ദൈവത്തിങ്കൽ, അവസാനിക്കേണ്ടത് ദൈവത്തിങ്കൽ. അതുകൊണ്ടാണ് സങ്കീർത്തനകാരൻ പറയുന്നുണ്ട്, യഹോവ എൻ്റെ ഇടയനാകുന്നു, മറ്റാരുടെയുമല്ല, ഞാൻ എൻ്റെ യേശുവിൽ വിശ്വസിക്കുന്നു, ഈ യേശു എൻ്റെ കർത്താവാണ്. അങ്ങനെയെങ്കിൽ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ അതിന് പുറകെ പോകേണ്ട ആവശ്യമില്ല. ജീവിതത്തിൻ്റെ ഫോക്കസ്, പ്രയോറിറ്റി കർത്താവിനെ അറിയുക, അതിൻ്റെ ഒരു പ്രധാന മാർഗമാണ് ദൈവത്തിൻ്റെ വചനം. ഞാൻ വായിച്ച് കേൾപ്പിച്ചതുപോലെ ഇത് വായിക്കുക, ധ്യാനിക്കുക, ചിന്തിക്കുക. ഈ വാക്കുകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ വിലാസം: ആത്മീയ യാത്ര ടെലിവിഷൻ, മഞ്ഞാടി പി ഒ, തിരുവല്ല 5, കേരളം. ഫോൺ നമ്പർ 0469260694126069422606943. ഞങ്ങളുടെ ഇമെയിൽ feedback@ay.tv, prayer@ay.tv.